എല്ലാവരും താജ്മഹൽ താജ്മഹൽ എന്ന് പറയുമ്പോഴത്തേക്ക് താജ്മഹൽ മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് താജ്മഹലിന് ചുറ്റുമുള്ള ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്, അതേ സമയത്ത് തന്നെ ഉള്ളത്. അതൊക്കെ നമ്മൾ കാണിക്കാൻ പോകണം. അലോങ് വിത്ത് താജ്മഹൽ ഡിഫറെന്റ് വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. സ്റ്റേ വിത്ത് മീ. ഓക്കെ, ആമിന, ആമിഹ, അനാമിഹ. ഞാൻ ആദ്യമേ വിചാരിച്ചു ഇതാരുടെ ആമിന എന്ന് പറഞ്ഞ ആരുടെ നാട്ടിൽ നിന്ന് വന്നതെന്നൊക്കെ വിചാരിച്ചു. ഞാനല്ലേ ഉറക്ക ക്ഷീണത്തിലൊക്കെ വന്നാണ് വായിച്ചത്. ആമിന വണ്ടിയുടെ പേരെന്താ? വണ്ടിയുടെ പേരെന്താ? ആ പേരില്ലേ നമുക്ക് ഇവർക്ക് ടാറ്റയൊക്കെ പറയാം, യാത്ര അയക്കാം. ഭയങ്കര അടിപൊളി കേട്ടോ. ഞാൻ പ്രതീക്ഷയിൽ ഒരിക്കലും ഇവിടെ മലയാളി പെണ്ണുങ്ങൾ വരുമെന്ന്. മാർക്കർ നിങ്ങളുടെ പേരൊക്കെ ഞാൻ എഴുതിക്കോളാം ഇവിടെ സ്കെച്ച് വെച്ച്. അയ്യോ എനിക്ക് ടാസ്ക്, എഴുതി തരാൻ വേണ്ടി ടാസ്ക്. നല്ല പൊളി വണ്ടിയാണ് കേട്ടോ, ലുക്ക് അടിപൊളിയാണ്. ആ സ്റ്റാർട്ട് ചെയ്യും. ഓ സൗണ്ടാണ് എനിക്കിഷ്ടം ഈ വണ്ടിയുടെ. ഇവരൊക്കെ ഇംപ്രസ്ഡ് ആണ്. യു ഷുഡ് ഓൾസോ ബൈ വൺ ദിസ് തിങ് ആൻഡ് റൈഡ് ജസ്റ്റ് ലൈക്ക് ദം. അതാണ് നമ്മുടെ കരുനാപ്പള്ളി. എവിടെ നിന്നാണ് കരുനാപ്പള്ളി? നീണ്ടകര. നീണ്ടകര അല്ലല്ലോ നമ്മുടെ നാട്, കൊല്ലം. കൊല്ലത്തുനിന്ന് വരുവാണ് KL 61 F രണ്ട് പെണ്ണുങ്ങൾ. അതിനകത്ത് ഓൾ ഇന്ത്യ ട്രിപ്പ് വരുവാണ്. ഞാൻ രാവിലെ എണീറ്റ് പല്ലൂരും തേച്ചില്ല. ഞാൻ വെള്ളം കുടിക്കാനായിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവരോട് വന്നിരിക്കുന്നു. ഹായ് പറ, ഹായ്. എല്ലാവരും നോക്ക്, ഈ ചാനലിൽ കയറി നോക്ക്. ആമിസ് ജേണി കയറി നോക്കിയിട്ട് ലൈക്ക് ഒക്കെ അടി. ലൈക്ക് അടിച്ചിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി അങ്ങ് പൊട്ടിക്കും കേട്ടോ. ആ അത്രേ ഉള്ളല്ലേ. സാധാരണ പെണ്ണുങ്ങളൊക്കെ രണ്ടു ദിവസത്തേക്ക് ട്രിപ്പ് പോയാൽ തന്നെ നാല് ബാഗ് ഉണ്ടാവുന്നതാ. നിങ്ങൾക്ക് ഇത്രേ ഉള്ളല്ലേ. ആ ഇതിനകത്തും ആ അടിപൊളി. അങ്ങനെ വേണം, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എസ് യു വിക്കകത്ത് പോയിട്ട് വരില്ല അല്ലേ. ഓൾ ഇന്ത്യ ട്രിപ്പ്. ഇതെല്ലാം സെർച്ച് ചെയ്ത് നോക്കണമെന്നുണ്ട് എനിക്ക്. ഇതെല്ലാം ഓപ്പൺ ആക്കി നോക്കണമെന്ന്. പക്ഷെ സമയമില്ല, ഒന്നുമില്ല. കണ്ട ഒന്നുമില്ല. ഇതാ നല്ലതല്ലേ ഇതിനകത്ത്. മറ്റേ ഇതെന്താ വണ്ടിയുടെ പേര്? എൻഫീൽഡിനകത്ത് പോകുന്നതിനൊക്കെ നല്ല. സ്കൂട്ടറിനകത്ത് പോകുന്നതിന് ഞാൻ ഇന്നലെ പറയായിരുന്നു. ആ മെർസിഡീസ് ബെൻസിന്റെ തൊപ്പി ഒക്കെ ഇരിക്കുന്നു. ഇന്ത്യയുടെ ഫ്ലാഗ് എല്ലാം ഉണ്ടല്ലോ. കേരള ഭൂ എന്തത്? ഓ കെ പി എന്ന് വെച്ചാ എന്താ? ഓ ഫോട്ടോഗ്രാഫി ചെയ്യും. വെരി നൈസ്. ആ അപ്പൊ ഫോട്ടോ ഇടുവോ? ഇൻസ്റ്റയിൽ ഇടും അല്ലേ. ഫ്രം കേരള കൊല്ലം. നമ്മുടെ ആൾക്കാരെ നമ്മൾ ഇതടിക്കുകയാണ്. നല്ല വണ്ടിയാണ്, സ്മൂത്ത് വണ്ടിയാണ്. അത് പോകുന്നതാണെന്ന് തന്നെ നമുക്കറിയാം. പക്ഷെ ഞാനിപ്പോൾ എടുക്കണം, ഒരു സ്കൂട്ടർ എടുക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഏതാണെന്നറിയോ? യമഹയുടെ മറ്റേ പുതിയ വണ്ടി ഉണ്ടല്ലേ, സ്കൂട്ടർ 150 cc R15 ഇതുള്ള. ഹലീമാണ് നമ്മൾ രാവിലെ കഴിക്കാൻ പോകുന്നത്. ഫുൾ നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ചത്, ഫ്രഷ് സാധനം തീരാറായി. ഖത്തം ഹോനെ വാലേ കിത്ന റുപ്യ? 20 rupees ഹലീമാണ്. ജോമോൻ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു, ജോമോനെ കാണുന്നില്ല. ഏയ് വാ, ചായ പിപിയേക. ഹൈദരാബാദി, ഹൈദരാബാദിന് അലഗ് ടേസ്റ്റേ, അലഗ് ടേസ്റ്റ് ഹൈദരാബാദ് കാ. ഇവിടുത്തെ വേറെ ടേസ്റ്റാട്ടോ. പക്ഷെ രണ്ടും കണക്റ്റഡ് ആണ്, റിയലി കണക്റ്റഡ് ആണ്. പക്ഷെ ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണ്. ജോമോന് വേണ്ട, ജോമോൻ്റെ ബാറ്ററി ഫുള്ള്. ഇന്ന് ചാർജ് കയറുന്നില്ല, ഇന്ന് ചാർജർ കംപ്ലൈൻറ്. എനിക്കാണെങ്കിൽ ലോ ബാറ്ററി എന്ന് രാവിലെ തന്നെ എഴുതി കാണിക്കുന്നു. ഒരു സെറ്റ് കഴിച്ചു കഴിഞ്ഞ് എനിക്ക് ഇനിയും വേണം. ഭയങ്കര രസമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. മട്ടൻ്റെയാണ്, മട്ടൻ. മട്ടൻ ഇറച്ചിയും പിന്നെ ഗോതമ്പും ഇവിടെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന സാധനമാണ്. നല്ല കുഴമ്പ് ഒരുവത്തിലാവും വിത്ത് മസാല. 20 രൂപ + 20 രൂപ, 40 രൂപ. നമ്മൾ താജ്മഹലിൽ കയറാൻ പോവാണ്. ഹായ് പോലെ, ഹായ്. ഹായ്, വെൽക്കം ടു ആഗ്ര, നൈസ് ടു മീറ്റ് യു. ഒരു ചായയും കൂടെ കഴിക്കാം. അങ്കിൾ ചായ തേക. കുഴപ്പമില്ല, അങ്കിൾ പറഞ്ഞ അകത്തിരുന്ന് കഴിക്കാൻ. ദോ ചായ മേര ബായ് ബി. താജ്മഹലിൽ പോകാൻ വേണ്ടി ഓട്ടോറിക്ഷ വേണോ? ഓട്ടോറിക്ഷ കിതർ കിതർ ഞാൻ നമുക്ക് താജ്മഹലിൽ കയറാം. ഇവിടെ ഭയങ്കര ഇതാണ്, ഹെൽപ്പ് ചെയ്യും. നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് ഒരു ഷൂസ് പോലത്തെ ഒരു സാധനം തരും, ഒരു
പേപ്പർ കൊണ്ടൊരു സാധനം തരും. ഹായ് ബോലോ. ഹായ് ഹായ്, വെൽക്കം ടു താജ്മഹൽ. Nice to meet you. Welcome to Agra. Welcome to Agra Taj Mahal. Yeah. Nice to meet you. Nice to meet you. No lighter, no matches, no cigarette, no knife. No cigarette. No beer. No beer. No beer. No sound. No sound. No. Okay. No bomb. No bomb. No drones. No bullet. No gun. No bullet. No gun. No baby. Oh, baby bottle. Okay. Baby bottle. Phone. Camera. Camera. Phone. Okay. Good. Bag. I don't have baby bottle. I have camera. I have. Where are you from, sir? Where are you from? Kerala. 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 Very from an English judge. Kerala. Kerala. Guide for Taj Mahal? No, yeah. Later, today is a very long queue. Yeah. If you take guide, I will take up without queue. I will explain systematically inside in a so many kilometers. Holy, bigger dialogue. English. Mosque, royal guest house. Bahut achha English bol raha hai. Shall I come? അടിപൊളി ഇംഗ്ലീഷ് ഒക്കെ പറയൂ. നമുക്ക് ഫോട്ടോ എടുത്തു തരും. യോമനെ, നമുക്ക് ഫോട്ടോ എടുത്തു തരും. I will take nice picture, crowdless picture ഖിച്ചേഗാ ആപ്കോ. അപ്പോൾ അങ്ങനെ ഫോട്ടോ എടുത്തു തരും. നമ്മൾ I will drop the samples. പുള്ളി പറയുന്നതിൽ കാര്യമുണ്ട്. ഗൈഡ് ആയിട്ട് ഒരു പ്രാവശ്യം വന്നേടാ ഞാൻ. ഗൈഡ് ഗൈഡിൻ്റെ കൂടെ. ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഗൈഡ് ഇല്ലാതെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. ഗേറ്റ്സ് സ്റ്റാർട്ടിംഗ് ആയി ഇവിടുന്ന്. മസ്ജിദ് ആണ്ടേ, ഫത്തേപ്പൂരി മസ്ജിദ് എന്നാണ് ഇതിൻ്റെ പേര്. അതിൻ്റെ മേളിലൊക്കെ കയറാം, അകത്തൊക്കെ കയറാം നമുക്ക്. കിളിയൊക്കെ പറഞ്ഞു നോക്ക്. അതിൽ കയറി നോക്കിയാലോ, മസ്ജിദിൽ കയറി നോക്കാം നമുക്ക്. ഓ ബ്രോ, അടിപൊളി. ഇവിടൊക്കെ കയറാൻ ചെരുപ്പ് വരണം. ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ മതി. ഇവിടുന്ന് ഇതിൻ്റെ മേളിൽ നിന്ന് ഫസ്റ്റ് തൂണ് കാണാം, താജ്മഹലിൻ്റെ റൈറ്റ് സൈഡിൽ. റെഡ് സാൻഡ് സ്റ്റോൺ ആൻഡ് വൈറ്റ് മാർബിൾ. താജ്മഹലിൻ്റെ അകത്ത് ഒരു പള്ളിയുണ്ട് കേട്ടോ, ആ സൈഡിൽ, ആ കോമ്പൗണ്ടിൻ്റെ അകത്തും. അത് ഇതേപോലെ റെഡ് സാൻഡ് സ്റ്റോൺ ആൻഡ് വൈറ്റ് മാർബിൾ. താജ്മഹലിൻ്റെ എൻട്രൻസ് ഗേറ്റ്, അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ താജ്മഹൽ. മരത്തിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് കാണാം. ഇതോ കുഴപ്പം, ഒരേ ഷൂ അടിച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പം ഇതാ, മാറിപ്പോവും. നിൻ്റെയിൽ നിൻ്റെ താക്കോലെന്ത് വണ്ടിയുടെ? അല്ല, അവൻ്റെ ലേസ് അഴിക്കും. ഓക്കെ, ഞാൻ ലേസ് അഴിക്കത്തില്ല. ഞാൻ ലേസ് അഴിക്കാതെ വലിച്ചാൻ കയറ്റത്തേ ഉള്ളു. ഭയങ്കര ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ചുറ്റുമുള്ള ബിൽഡിങ്സ് ഒക്കെ ഇപ്പം ആർമിയാണ് യൂസ് ചെയ്യുന്നത്. അതിനുമുമ്പ് ബ്രിട്ടീഷുകാരുടെ ഇതൊക്കെ ആൾക്കാർ യൂസ് ചെയ്തിട്ടുണ്ട്, ആർമി തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ചുറ്റുമുള്ള സംഭവങ്ങൾ നമ്മൾ കാണിച്ചു തരാൻ പോവാണ്. സ്കൂളിൽ നിന്ന് പിള്ളേരൊക്കെ വന്നേക്കുന്നത്, സ്കൂൾ ട്രിപ്പ്, സ്കൂൾ ട്രിപ്പ് നടക്കുന്നത്. എല്ലാവരും ഒരേ യൂണിഫോമും കിട്ടും. പണ്ട് നമ്മൾ എവിടെയൊക്കെ പോയിട്ടുള്ള സ്കൂൾ ട്രിപ്പൊക്കെ ഓർമ്മ വരുന്നുണ്ട്. ഗൾഫിലൊക്കെ ഞാൻ ഓരോ സ്ഥലത്തൊക്കെ സൂ സൂ സൂവിലൊക്കെ പോയത് കണക്കെ. ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. വണ്ടിയിലൊക്കെ ഡാൻസും പാട്ടൊക്കെ കളിച്ചൊക്കെയാണ് വരുന്നത്. താജ്മഹലിൻ്റെ കീ ചെയിൻ ഉണ്ട്, 10 രൂപ. 10 രൂപ എത്ര രൂപ? 10 രൂപ 10 രൂപ താജ്മഹൽ കീ ചെയിൻ. ഒരെണ്ണം മേടിക്കാം. ആ, ഇത് ഷൂ കവറാണ്. ഷൂ കവർ ചിലപ്പോൾ ഇത് നമുക്ക് അടിച്ചേൽപ്പിക്കും, പക്ഷേ ഇവർ കുഴപ്പമില്ല, ഇവർ നൈസാണ്, അടിച്ചേൽപ്പിക്കുന്നില്ല. ജൂത്തേ കൂപ്പർ, കാരണം ഷൂസിൻ്റെ മേളിൽ നമ്മൾ കവർ ചെയ്യണം. അത് താജ്മഹലിൻ്റെ അകത്ത് ബിൽഡിങ്ങിൽ കയറാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം എന്നെ കൊണ്ട് ചുമ്മാ വേടിപ്പിച്ച് ഞാൻ അറിഞ്ഞില്ല. പിന്നെ ഞാൻ താജ്മഹലിൻ്റെ ബിൽഡിങ്ങിനകത്ത് കയറി. യു കേരള കേരള എന്ന് വെച്ചിട്ട് ഒരു കാർഡ് എടുത്ത് തന്നു. ദ മലബാർ കിച്ചൻ. ബ്രോ, യോ മാർക്കറ്റിംഗ് ഏജൻ്റ് ആണ്. മലബാർ കിച്ചൻ്റെ ഇത് നമുക്ക് തന്നെ. ഓ, അവൻ ഇല്ലീഗലാട്ടോ. അവൻ പോലീസ് വന്നു കഴിഞ്ഞാൽ അവൻ ഇവിടുന്ന് മാറിയിരിക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. പോലീസുകാർ പോയപ്പോഴത്തേക്ക് അവൻ വന്ന്. കേരള ഹോട്ടലേ, തും ക്യൂ ദിയാ? യേ ആപ്കെ സാഥ് വാലോ കാ ഹൈ. കോയി നേ തുംകോ ദിയാ? കോയി നേ തുംകോ ദിയാ? ക്യൂ ദിയാ ദേ രഹാ യേ? ഉൻകാ കെ ആപ്കെ ഫ്രണ്ട് കാ ഹോട്ടൽ ഹൈ. ഫ്രണ്ട് നമുക്ക് തരുന്ന ഇത്. യു ആർ കോളിംഗ്. ഹാ, യുവർ നമ്പർ കോളിംഗ്. യു ആർ ഫ്രണ്ട്. ഹാ, വൈ കോളിംഗ്? ഹലോ, കേസേ ഹോ, ക്യാ കർ രഹേ? ഹേ പോലീസ്, പോലീസ്, പോലീസ്. നെയ്യ ആ രഹേ, നെയ്യ ആ രഹേ. തും ക്യൂ ഭാഗ് രഹേ പോലീസ് കോ ദേഖ് കെ? എന്താണ് എന്താണ് മൂട്ടേ? വണ്ട് വണ്ട് ഏക്ക് ആയുസ് നിക്കാ. സിഗരറ്റിന് പോണോ ഇവൻ്റെ അടുത്ത്? തും സിഗരറ്റ് പീത്ത? അവൻ അടുത്ത് വന്ന 1 കിലോമീറ്റർ ദൂരെ നിന്ന് മണം അടിക്കുന്നു. ദിസ്ഇസ് താജ്മഹൽ. നോ, യുവർ ഇംഗ്ലീഷ് വെരി ഗുഡ്. ഐ ലൈക്ക് യുവർ ഇംഗ്ലീഷ് വെരി ടു മച്ച്. വെരി നൈസ്, ബ്യൂട്ടിഫുൾ. സ്കൂളിലെ പിള്ളേർ ലൈൻ ലൈൻ ലൈൻ. വണ്ണാം ഡിസ്റ്റൻസ്, വണ്ണാം ഡിസ്റ്റൻസ്, വണ്ണാം ഡിസ്റ്റൻസ്, വണ്ണാം ഡിസ്റ്റൻസ് പ്ലീസ്, വണ്ണാം ഡിസ്റ്റൻസ്.
ഒന്നാം ഡിസ്റ്റൻസ് ഇല്ലാതെ കുറെ പേര് റൂൾസ് ബ്രേക്ക് ചെയ്യുന്നു. നോ നോ ഒന്നാം ഡിസ്റ്റൻസ് ഹിയർ, റൂൾസ് ബ്രേക്ക് ചെയ്യുന്നവർ. ടീച്ചർ ടീച്ചർ ബാക്കിലുള്ള അവർ ഒന്നാം ഡിസ്റ്റൻസ് ഇടുന്നില്ല. നമ്മളും സ്കൂൾ ടൂറിന് പോവാണ്. നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഓൺലൈൻ ക്യു ആർ കോഡ് സ്കാനിങ് ആൻഡ് റിസർച്ചിങ് ടിക്കറ്റ്സ് കിട്ടി. ഓ ബാർകോഡ് രണ്ടെണ്ണം അല്ലേ, ക്യു ആർ കോഡ് ഡൗൺലോഡ് ഡൗൺലോഡ്. നമ്മൾ ടിക്കറ്റ് എടുത്തതെന്ന് വെച്ചാൽ താജ്മഹളും പിന്നെ അതിനകത്ത് നടുക്കത്തെ ആ ഭാഗത്തും കയറാൻ വേണ്ടി, അകത്ത് കയറാൻ വേണ്ടിയാണ്. നോർമൽ ടിക്കറ്റിൽ നമുക്കിതാ ഈ ബേസ്മെൻറ്റിൻ്റെ മുകളിൽ നിൽക്കാൻ പറ്റും, പക്ഷേ അതിനകത്ത് കയറാൻ പറ്റില്ല. അതിന് 60 rupees കണ്ടുള്ളൂ. ഇതിപ്പോൾ ഇതിന് നമ്മൾ 245 അതായത് 490 to 495 rupees 500 സംതിങ് ആയി. ഇന്നലെ വെള്ളിയാഴ്ച ആയിരുന്നു, ശനിയാഴ്ച. അപ്പം ഭയങ്കര തിരക്ക്. രണ്ട് ടിക്കറ്റ് റെഡിയാണ്, സെക്യൂരിറ്റി ചെക്കിങ് നടക്കുവാണ്. നമുക്ക് അകത്ത് കയറാം. ബ്രോ ഭയങ്കര തിരക്കാട്ടോ, ഭയങ്കര തിരക്കാണ്. പക്ഷെ എന്തായാലും കുഴപ്പമില്ല. ടു ടിക്കറ്റ്. മലയാളി ഹിന്ദി മാലൂം നീ ഹൈ ബ്രോ, ഇസ്ലിയെ ക്യാ ക്യാ കരേഗാ, മേരെ സേ ബോലേഗാ മൈ ചലേഗാ. ഇത് ഷാജഹാന്റെ മിലിറ്ററി പർപ്പസിനും അങ്ങനത്തെ താമസിക്കാനും ഗസ്റ്റ് ഹൗസ് അങ്ങനത്തെ രീതിയിലൊക്കെ ഉണ്ടാക്കിയതാണ്. ഈ സൈഡ് ഫുള്ള് ബിൽഡിങ്സ് രാജ്മാൾ പണിയുന്ന സമയത്ത്. അപ്പോൾ ഫ്രണ്ട് ഗേറ്റ് നോക്ക്, ഭയങ്കര വലുതാണ് ആൾക്കാരുടെ സൈസും ഗേറ്റിൻ്റെ സൈസും നോക്ക്. താജ്മഹൾ ഇപ്പോഴേ നമുക്ക് വലുതായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ ബാക്കിൽ നിന്ന് മെയിൻ ഗേറ്റ് വഴി നമ്മൾ കയറാൻ പോകണം. ഫസ്റ്റിൽ കയറുമ്പോൾ തന്നെ താജ്മഹൾ നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ വലുതായിട്ട് തോന്നും ആ ഗേറ്റിൻ്റെ ഹോളിൽ കൂടെ. പക്ഷെ അടുത്തെത്തുമ്പോൾ താജ്മഹൾ ചെറുതായി ചെറുതായി വരും. നമ്മൾ ബാക്കിലോട്ട് പോകുമ്പോൾ താജ്മഹൾ വലുതായി വലുതായി വരും. അങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ, നമുക്കത് കാണാം. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ താജ്മഹലിൻ്റെ ഫ്രണ്ട് ഡോറ് മാത്രം വലുതായിട്ട് കാണാം. ഉണ്ടോ, അടുത്തെത്തുമ്പോൾ താജ്മഹൽ ചെറുതായി 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 വരും. നമുക്ക് കയറി നോക്കാം അല്ലേ, ഫ്രണ്ട് ഡോർ വഴി തന്നെ. എല്ലാവരും കയറുന്ന അതേ വഴി കൂടെ നമ്മൾ കയറി നോക്കാം. താജ്മഹലിൻ്റെ സൈസ് ചെറുതായി ചെറുതായി വരും നമ്മൾ അടുത്തെത്തും തോറും. അതാണ് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ഓഫ് ദി താജ്മഹൽ എന്നാണ്. നമ്മൾ താജ്മഹൽ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകുമ്പോഴത്തേക്ക് താജ്മഹൽ വലുതായി വലുതായി വരും നമ്മുടെ മനസ്സിൽ. ഫ്രണ്ടിൽ ഈ ചേട്ടനങ്ങോട്ട് മാറട്ടെ. എല്ലാവരും ആ വ്യൂ പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ നടുക്ക് നടുക്ക് പോകുന്നത്. നമുക്കും കയറാം, നമുക്ക് ഓവർടേക്ക് ചെയ്ത് നടക്കാം ആൾക്കാരെ. അപ്പോൾ നമുക്ക് മനസ്സിലാവും. എന്താ ഇന്ന് ഭയങ്കര തിരക്കുള്ള ദിവസം, ഇന്ന് സ്കൂൾ പിള്ളേരും ഒക്കെ വരുന്ന ദിവസമാണ്. ഓ അടിപൊളി ബ്രോ, താജ്മഹലിൻ്റെ ഫുൾ വ്യൂ നമുക്ക് കാണാം. ഓ വാ, സെൽഫി ഒക്കെ എടുക്കുന്ന ബെസ്റ്റ് സ്ഥലമാണ് ഇത്. ഇവർ കണ്ടിട്ട് തിരിച്ചു പോകുന്ന ആൾക്കാരാണ്. വണ്ടർഫുൾ ഫീലിംഗ്. ഇവിടെ ഫസ്റ്റ് ടൈമേഴ്സ് വരുന്നവർക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ രോമാഞ്ചം ഉറപ്പായിട്ടും വരും. എനിക്ക് രോമാഞ്ചം വന്നായിരുന്നു ഫസ്റ്റ് ടൈമിൽ തന്നെ. ജോമോനെ നമുക്ക് നോക്കാം. ജോമോൻ എന്ത് ചെയ്യും? ജോമോനെ ഓ ഗേറ്റ് നോക്ക്. ഇവിടുന്ന് ഫോട്ടോഗ്രാഫി സോണാണ്. മസ്ജിദ്, ജുമാ മസ്ജിദ്, അങ്ങനത്തെ എല്ലാ സ്ഥലങ്ങൾക്കും ഇങ്ങനത്തെ ഇത് ഇതാണ്. നമ്മൾ ഇന്നലെ കണ്ടില്ലേ ഫോർട്ടിനകത്തും, ആഗ്ര ഫോർട്ടിനകത്തും ഇതേ ഇതാണ്. ജോമോന് ഫോട്ടോ എടുക്കാൻ ക്യാമറ കൊടുത്തു. നമ്മുടെ 1x 2x എക്സ്പോഷർ ഒക്കെ ഇട്ട് മാനുവലിലൊക്കെ പ്രാക്ടീസ് ചെയ്യുകയാണ്. ശരിക്കും കുറച്ച് നേരം കൂടെ നിൽക്കണം, വൈകുന്നേരം ആകുമ്പോഴാണ് സെറ്റ് ആവുന്നത് ഇവിടുത്തെ വ്യൂ. നമുക്ക് നേരെ നടന്നു വന്നത്, നീ വിചാരിക്കുന്ന അടുത്താണ് താജ്മഹൽ. ഇവിടെ നിന്ന് എത്ര ദൂരം ഉണ്ടെന്ന് അറിയാം? ഒരു കിലോമീറ്റർ എങ്കിലും ഉണ്ട് ഇവിടുന്ന്. മോർ ദാൻ 600-700 മീറ്റേഴ്സ് ഉണ്ട്, അറ്റ്ലീസ്റ്റ് 1 kilometer ഉണ്ട്. ഇത് അവിടെ ദൂരേക്കുന്ന ആളിനെ കണ്ടാ, ഇത്രേ ഉള്ളല്ലോ ആ താജ്മഹലിൻ്റെ ഫൗണ്ടേഷൻ, ഇത്ര ഉണ്ട് ആൾ, ഇത്രേ ഉള്ളൂ. അപ്പോൾ എന്ത് വലുതായിരിക്കും? ആ രണ്ട് സൈഡിൽ കാണുന്നതാണ് പള്ളി. ഇത് പള്ളി, അത് ഗസ്റ്റ് ഹൗസ്. പക്ഷെ അത് അടുത്തടുത്താണ്. ഇവിടെ നോക്കുമ്പോൾ അത് വേറെ രീതിയിൽ തോന്നും. ഹായ് പറ, ഹായ്. Hi, welcome to Agra. Welcome to Agra. Nice to meet you. YouTuber. First നേരത്തെ വഴി വെച്ച് നമ്മൾ കണ്ടടേ കുറേ പേരെ. ആരെ? പിന്നെ രണ്ട് പെണ്ണുങ്ങൾ വന്ന് കേരളത്തിൽ നിന്ന് ബൈക്ക് ഒക്കെ സ്കൂട്ടർ ഒക്കെ ഓടിച്ചു നമ്മൾ താമസ സ്ഥലത്താണ് നിന്നത്. പൊളിയായിരുന്നു. നിങ്ങൾ എങ്ങനെ വന്നത്? ബൈക്കിലാണ് വന്നത്? അല്ല, ഞങ്ങൾ വണ്ടി, ട്രെയിൻ. നമ്മൾ ബൈക്കിലാണ് വന്നത്. എന്നിട്ട് ഇപ്പം ബൈക്ക് ഡൽഹി വെച്ചിട്ട് ഇപ്പം ട്രെയിൻ വന്നു. ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, അവർക്ക് കറക്റ്റ് പോയിന്റ്സ് അറിയാം എവിടെ നിന്ന് എത്തിയ ഫോട്ടോ എടുക്കേണ്ട കറക്റ്റ്. നമുക്ക് അവരെ കോപ്പി അടിച്ച് കുറച്ച് അടിപൊളി ഫോട്ടോസ് ജോമോൻ എടുത്തു കൊടുക്കാം. ഇതൊക്കെ ലോക്കൽ ഇവിടെ വരുന്നവർ നിൽക്കുന്ന ഇതാണ്, പോസ്റ്റേഴ്സാണ്. പക്ഷെ എല്ലാം നല്ലതാണ്. ബാക്ക്ഗ്രൗണ്ടിൽ താജ്മഹൽ കിട്ടും, അത് ഓക്കെ. പക്ഷെ ചില എക്സ്ക്ലൂസീവ് സംഭവങ്ങളൊക്കെ ഉണ്ട്, ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് അത് നമുക്ക് എടുത്തു കൊടുക്കാം. നിങ്ങൾക്ക് താജ്മഹലിൽ തൊട്ടുകൊണ്ട് നിൽക്കണോ മേളി?
നോക്കി നോക്കി നിന്ന് നിന്ന് നോക്കട്ടെ ഇങ്ങനെ പിടിച്ചേ ഞാൻ പിടിച്ചു താജ്മഹൽ ഗേറ്റിൻ്റെ അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ വിചാരിക്കും ഇതേ താജ്മഹൽ തൊട്ടടുത്താണ് നിൽക്കുന്നതെന്ന് വിചാരിക്കും പക്ഷെ നമ്മൾ പകുതി പോലും എത്തിയില്ല ഇതാണ് നടുക്കത്തെ ആ പോയിന്റ് സ്റ്റേജ് പോലത്തെ മറ്റേ ജോർജ് ബുഷും ഡൊണാൾഡ് ട്രംപും ആര് വന്നാലും ഇവിടെ ഇരുന്ന ഫോട്ടോ എടുക്കാം നമുക്ക് അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും കേട്ടോ ജോമോൻ്റെ ഫോട്ടോ നമുക്ക് എടുത്ത് കൊടുക്കാം കേട്ടോ വെയിറ്റ് ഇതാണ് സെൻട്രൽ മോസ്റ്റ് പാർട്ട് ഓഫ് ദി കോമ്പൗണ്ട് എല്ലാ റിവറും ഈ റിവർ ഉള്ള സ്ഥലം എല്ലാം മീറ്റ് ചെയ്യുന്നത് ഇവിടെയാണ് ഇവിടെയാണ് ഇരുന്ന് ഫോട്ടോ എടുക്കുന്ന സ്ഥലം ജോർജ് ബുഷും ആര് വന്നാലും ഡൊണാൾഡ് ട്രംപും ഒക്കെ വന്നാലും ജോമോനും വന്നാലും ഒക്കെ ഇവിടെ ഇരുന്ന ഫോട്ടോ എടുക്കുന്നത് നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ ചാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യണം കാരണം ഭയങ്കര തിരക്കാണ് ജോമന അടുത്തൊന്നും ഞാൻ നമ്മളെ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുന്നില്ല വെരി ബാഡ് വെരി സാഡ് നമ്മൾ അറ്റാക്ക് ചെയ്തിരിക്കാൻ പോയാൽ അങ്ങനെയൊന്നുമില്ല ഈ സ്ഥലം മാത്രമല്ല ഉള്ളത് വേറെ ഒത്തിരി സ്ഥലമുണ്ട് ഫോട്ടോ എടുക്കാൻ വ്യൂ അടിപൊളി ഫാമിലി ആയിട്ടുള്ളവരൊക്കെ വന്ന് നിന്ന് എടുക്കട്ടെ ആദ്യമേ നമുക്ക് വെയിറ്റ് സമയമുണ്ടല്ലോ ജോമന ഇരി തോടാ തോടാ ജഗ ദിയോ എ ബ്രോ ഷേഡ് ഷേഡ് ആ റേ ഷേഡ് ആ റേ തുസി ബാഠ ഹൈ നാ മൈ ഛോട്ടി തി മമ്മി എ കിസ്കാ ഷേഡ് ആ റേ യാർ നമുക്ക് നടന്ന് നോക്കാം എന്തൊക്കെ ആൾക്കാർ ചെയ്യുന്നത് ഗ്രൂപ്പ് ഫോട്ടോയിലൊക്കെ കയറി നിൽക്കാം കേട്ടോ ഗ്രൂപ്പ് സെൽഫിയിലൊക്കെ ആ എഴുതിയേക്കുന്നൊക്കെ ക്ലിയറായി ക്ലിയറായി വരുന്നുണ്ടല്ലേ ഫുള്ള് ഇത് കട്ട് ചെയ്തിട്ട് മാർബിൾ കട്ട് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ നാഷണൽ ജിയോഗ്രാഫിക്കിൻ്റെ ഇതിനകത്ത് കണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫൗണ്ടേഷൻ ഫുള്ള് എല്ലാം കിണർ പോലെ അടിച്ചടിച്ചടിച്ചടിച്ചാണ് എന്തായാലും പറഞ്ഞ പില്ലർ പാറ നിറച്ച് പില്ലറിൽ അടിച്ചിട്ട് സെറ്റ് ചെയ്തേക്കാണ് ഫുള്ള് എന്ന് വെച്ചാൽ ഇതിന്റെ അടിഭാഗം അതിന്റെ മേലാണ് ഫൗണ്ടേഷൻ നിരത്തിയിരിക്കുന്നത് പില്ലർ കുഴിച്ച് ഇവിടുത്തെ മണൽ ഭയങ്കര ഇതാണ് ഇവിടുത്തെ യമുന നദിയുടെ മണൽ ലൂസ് മണലാണ് അപ്പം അവിടെ ഇത്രയും വെയിറ്റ് ഉള്ള ബിൽഡിങ് പണിഞ്ഞു കഴിഞ്ഞാൽ ചരിഞ്ഞു പോകുന്നുള്ള ഇതുകൊണ്ട് അവർ ഫുൾ പില്ലർ അടിച്ച് പില്ലർ മീൻസ് ഫുള്ള് ഡ്രിൽ ചെയ്ത് കിണർ പോലെ കുഴിച്ച് ഫുള്ള് ഇതിൻ്റെ ചുറ്റും ഒരു ആയിരക്കണക്കിന് കിണറുണ്ട് ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഇതിൽ എന്നിട്ട് കിണർ കുഴിച്ചിട്ട് ഫുള്ള് പില്ലർ ഇങ്ങനെ നിറച്ച് കോൺക്രീറ്റും കോൺക്രീറ്റ് അല്ല പാറ അല്ലേ കോൺക്രീറ്റ് ഇല്ലല്ലോ ആ സമയത്ത് ഇപ്പോൾ കോൺക്രീറ്റ് ആണ് ആ സമയത്ത് പാറയൊക്കെ നിറച്ച് ഫുള്ള് സെറ്റ് ചെയ്ത് അതായത് നമ്മൾ ഇല്ല ക്ലിപ്പ് വെച്ച് ഇങ്ങനെ കുത്തി വെക്കത്തില്ലേ മണ്ണിൽ അതേപോലെ നിൽക്കുന്നത് താജ്മഹൽ അത്രയും വെയിറ്റൊക്കെ താങ്ങണമെങ്കിൽ അങ്ങനെ വേണം കുറേ ക്ലിപ്സ് നമ്മുടെ ലെഗോ ലെഗോ ബ്ലോക്സ് ഇങ്ങനെ കുത്തി വെച്ചേക്കുന്നതൊക്കെ നിൽക്കുന്ന മണ്ണിൽ അടിയിലോട്ട് നല്ല താഴ്ചയിലോട്ട് അതായത് ഓരോ കിണറും വന്ന് തട്ടുന്നത് താഴത്തെ പാറത്തട്ടിലാണ് അപ്പോൾ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കും ഇവിടെ എത്തുമ്പോഴേ നമുക്ക് സൈസിൻ്റെ ഒരു ഇത് മനസ്സിലാവുന്നു തൊട്ടടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് ഹെവി സൈസാണ് അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും അറിയാൻ പറ്റും ആ ഡോമൊക്കെ ഉണ്ടല്ലോ ഭയങ്കര വലുതാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അത് വെറും കല്ല് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് കോൺക്രീറ്റ് ഒന്നും ഇല്ലാതെ അതെങ്ങനെ ഇത്ര നാൾ വീടാതെ നിൽക്കുന്നതൊക്കെ ഫുൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലെ നേരെ കയറി നമ്മൾ ഫുൾ ടിക്കറ്റ് എടുത്തിരിക്കുന്ന കേട്ടോ ഇതിലെ നേരെ കയറി ഇതിലേ വന്ന് അവിടെ സോക്സ് പോലത്തെ സാധനം ഇട്ടിട്ട് ഇതിനകത്തൂടെ കയറി മേളിൽ കയറാൻ പറ്റും മേളിൽ കയറിയുള്ള വ്യൂ ഞാൻ കാണിച്ചുതരാം താജ്മഹലിൻ്റെ എല്ലാ സൈഡിൽ നിന്ന് നോക്കിയാലും ഒരേ കണക്ക് കേട്ടോ സിമെട്രിയാണ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന കണക്ക് തന്നെ സൈഡിൽ നിന്ന് നോക്കിയാലും നാല് സൈഡിൽ നിന്ന് നോക്കിയാലും ഒരേ കണക്ക് സിമെട്രിക്കലാണ് ഒരു വ്യത്യാസം കാണുന്നില്ല അതൊന്നും പ്രത്യേകത നാല് സൈഡ് ഒരേ കണക്കാണ് ഈ ഗേറ്റിൻ്റെ ഫ്രണ്ട് ഗേറ്റിൻ്റെ അതേ കണക്കാണ് ഈ മസ്ജിദ് കോംപ്ലക്സ് വന്നേക്കുന്നത് നമ്മൾ ആദ്യം കയറിയ ഫ്രണ്ട് ഗേറ്റിൻ്റെ അതേ കണക്ക് ഇതിനകത്തുള്ള ഇതും നല്ല രസമാണ് റെഡ് സാൻഡ്സ്റ്റോണും വൈറ്റ് മാർബിളും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അതിനകത്തുള്ള അതിട്ടിരിക്കുന്നത് ഫുൾ വൈറ്റ് മാർബിളിൽ മാത്രം ചെയ്തിരിക്കുന്ന താജ്മഹൽ ബിൽഡിങ് മാത്രമേ ഉള്ളൂ കാരണം അതിൻ്റെ വാല്യൂ ഇതാണ് മോസ്ക് ഇതിനകത്ത് പ്രാർത്ഥിക്കാനൊക്കെ പറ്റും വെള്ളിയാഴ്ച ഇത് ഓപ്പൺ ആണ് കേട്ടോ ഇന്നലെ ഇത് ഓപ്പൺ ആയിരുന്നു ഇന്നലെ വെള്ളിയാഴ്ച ആയിരുന്നു പക്ഷേ താജ്മഹൽ ക്ലോസ്ഡ് പക്ഷേ മോസ്ക് ഓപ്പൺ ആയിരുന്നു കാരണം പ്രെയർ അനുവദിക്കുന്നുണ്ട് ഇതിനകത്ത് വെള്ളിയാഴ്ച അതിനുവേണ്ടിയാണ് ക്ലോസ് ചെയ്യുന്നത് പ്രെയറിന് വേണ്ടിയാണ് ക്ലോസ് ചെയ്യുന്നത് ബാക്ക് സൈഡ് ഈ താജ്മഹൽ റോ വട്ടിപ്പൊളി രസമുണ്ട് കാണാൻ കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഈ റെഡ് സാൻഡ്സ്റ്റോണും വൈറ്റ് മാർബിളും വെച്ചുള്ളത് ജമാ മസ്ജിദിലും എല്ലായിടത്തും ഇതേ പാറ്റേൺ തന്നെയാണ് പക്ഷേ ഇവിടുത്തത് നല്ല രസമുണ്ട് കേട്ടോ ഈ വ്യൂ ഇവിടെ നിന്നാണ് എല്ലാവരും ഫോട്ടോ എടുക്കുന്നത് ഡാൻസ് കളിക്കുന്ന ഫോട്ടോയും ഒക്കെ ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസ് റീൽസ് സ്റ്റാറ്റസ് ഒക്കെ ഇടുന്ന ഇതിനകത്തു നിന്നാണ് മുഗൾസിൻ്റെ എല്ലാ കാര്യങ്ങളും സിമെട്രിക്കലാണ് സിമെട്രിക്കൽ ഇതാണ് എന്ന് വെച്ചാൽ ഇപ്പുറത്തൊരു സാധനം ഉണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഇപ്പുറൊരു സാധനം എല്ലാം ഡിസൈൻസ് എല്ലാം അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് ഇത് ഫ്രണ്ട് ഗേറ്റ് കണക്കത്തെ സെയിം ഡിസൈനാണ് ഈ മസ്ജിദ് ഇതേ മസ്ജിദിൻ്റെ അതേ ഡിസൈനിൽ അപ്പുറം ഗസ്റ്റ് ഹൗസ് ഉണ്ട് താജ്മഹലിൻ്റെ നാല് സൈഡിൽ നിന്ന് നോക്കിയാൽ ഒരേ കണക്കാണ് കാണാൻ പറ്റുന്ന സിമെട്രിക്കലാണ് ഏതാ ഫ്രണ്ട് ഭാഗം ഏതാ സൈഡ് ഭാഗം അങ്ങനെയൊന്നുമില്ല എല്ലാം ഒരേ ഇതാണ് നാല് ഡയറക്ഷനും സെയിമാണ് ഫ്രണ്ട് ഗേറ്റ് പോലെ ഇതേപോലെ ഒരെണ്ണം ഇവിടെയുണ്ട്
അവിടെയുണ്ട് അവിടെയുണ്ട് മൂന്ന് ബിൽഡിങ്സ്. ആ സൈഡിൽ റിവർ ആയതുകൊണ്ട് അവിടെ ഇല്ല. അവിടെ ബ്ലാക്ക് താജ്മഹൽ അവർ പണിയാനിരുന്നതാണ്. എക്സാക്ട്ലി ഇതേ സംഭവത്തിൻ്റെ തന്നെ സിമെട്രിക്കൽ ഓപ്പോസിറ്റായിട്ട് അപ്പുറം ചെയ്യാൻ വേണ്ടി ബ്ലാക്ക്. പക്ഷേ അത് ഫണ്ടില്ലാത്തതുകൊണ്ട് നിർത്തിവെച്ച് റിവറാണ് അവിടെ. റിവറിൻ്റെ അപ്പുറത്തെ സൈഡിൽ ആ സംഭവം സെറ്റ് ചെയ്യാനിരുന്നത്. അത് അതിൻ്റെയൊക്കെ പ്ലാനിങ് സമയത്താണ് നമ്മുടെ രാജാവിനെ പിടിച്ച് തടവിലാക്കിയത്, ഷാജഹാൻ രാജാവിനെ പിടിച്ച് തടവിലാക്കിയത് പുള്ളിയുടെ മോൻ. കാരണം ഫണ്ട് യൂസ് ചെയ്ത് നമ്മുടെ രാജ്യം സെറ്റപ്പിൽ നിന്ന് കുളം ആക്കുന്നെന്നുള്ള രീതിയിലാണ് ഇതാക്കിയത്. ഭയങ്കര പൊല്യൂഷനായിട്ട് നമുക്ക് ആഗ്ര ഫോർട്ടിൻ്റെ ഒരു നിഴൽ പോലെ കാണാം. അവരിതിലേ യൂസ് ചെയ്തത് വള്ളത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. അന്ന് ഈ റിവർ ഭയങ്കര ക്ലീൻ ആയിരുന്നു, ഇപ്പോൾ ഭയങ്കര പൊല്യൂഷനാണ്. ബ്ലാക്ക് കളർ ഈ റിവറിലെ വെള്ളമായിരുന്നു മുഗൾ രാജാക്കന്മാരും ഫുൾ നാട്ടുകാരും യൂസ് ചെയ്ത് വരുന്നത് കുടിക്കാൻ വേണ്ടി, ഡയറക്റ്റ് കുടിക്കാൻ വേണ്ടി. ഈ ഒരു സംഭവം കണ്ടില്ലേ, ഒരു കൂടാരം പോലെ. അതിൻ്റെ കൂടാരം അവിടെയും പണിഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് ബ്ലാക്ക് താജ്മഹലിൻ്റെ സ്ഥലമായിരുന്നു. ഫണ്ടില്ലെന്നും പറഞ്ഞ് ക്ലോസ്ഡ്. ഫസ്റ്റ് മിനററ്റിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് തൊട്ട് പോകാം. തണുപ്പുണ്ട്, നല്ല അടിപൊളി. പണ്ടൊക്കെ നല്ല പോളിഷ്ഡ് ആയിരുന്നാണ് അത്. അല്ല, ഇപ്പം പരിവരിപ്പൊക്കെ ഉണ്ട്. പൊല്യൂഷൻ എഴുതി വെച്ചിട്ടോ, ഇത്ര കഷ്ടപ്പെട്ട് എഴുതി വെച്ചേക്കുന്നതാണ് അതിനകത്ത്. കൺട്രി പീപ്പിൾ, കൺട്രി പീപ്പിൾ ഓഫ് ദി ഇന്ത്യ, എവിടെയൊക്കെ എഴുതി വെച്ചേക്കുന്നത്? ഐശീ ആർ എസ് എന്നും പറഞ്ഞ് എഴുതി വെച്ചേക്കുന്നത്. ശിവന്മാരെയൊക്കെ പിടിച്ച് ഇടി കൊടുക്കണം. ചിലത് നാച്ചുറലി പൊളിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. അത് നാച്ചുറലി അങ്ങനെ ആയതാണ്, കല്ലിൻ്റെയൊക്കെ ഷേപ്പ് അല്ലേ, നാച്ചുറൽ കല്ലുകളല്ലേ. ഇവിടെ കുത്തി വരച്ചേക്കുന്നു. വന്ന് ഫോട്ടോ എടുക്കുക, എല്ലാം ചെയ്യ്, എല്ലാം ദോഷം. കുത്തി വരയ്ക്കുന്നത് എന്തിനാ? എം ജി, എം ജി ഇതാ എന്തൊക്കെ എഴുതി. കൊച്ചു പിള്ളേർ, കൊച്ചു പിള്ളേരെ കൈ ഇവിടം വരത്തത്തില്ലല്ലോ ഇത്രയും പൊക്കത്തിൽ. വലിയ പിള്ളേരെ തന്നെ. വാട്ടർ ഫ്ലോ സിസ്റ്റം ഫുൾ വെല്ലി വെൽ മാനേജ്ഡ് ആണ്. കൊതുകൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നു. നമ്മൾ കാലിലിടാൻ വേണ്ടി ഇങ്ങനത്തെ സാധനം മേടിക്കണം. കിതിർ സമയത്തായി ബാർസെ ഔട്ട്സൈഡിൽ നിന്ന് നമ്മൾ മേടിക്കണം, അല്ലെങ്കിൽ അവിടെ നിന്ന് എടുക്കാം. താജ്മഹലിന്റെ ഫൗണ്ടേഷൻ തന്നെ ഉണ്ട് നമ്മുടെ വീടിന്റെ. രണ്ടുപേരെ വീടിന്റെ അത്രയും മുക്കം അല്ലേ. ഡോറിനേക്കായ വലുത് കല്ല് സെക്ഷൻ, കല്ലിന്റെ സെക്ഷൻ. ഭയങ്കര തണുപ്പായിട്ടോ താജ്മഹല് തൊടുമ്പോഴൊക്കെ ഫുള്ള്. ഇതിനിടയിൽ കൂടെ നമുക്ക് നോക്കാൻ പറ്റും വെയർ ഹൗസ് പോലത്തെ എന്തോ സാധനം സ്റ്റോർ ചെയ്തിട്ടേക്കാണ്, എന്തോ സാധനങ്ങളൊക്കെ അവിടെ. പഴയ കല്ലുമൊക്കെ അണ്ടർഗ്രൗണ്ട് ബേസ്മെൻറ്റിൻ്റെ ആ ഡോറ്, ഇതുപോലത്തെ ഡോർസ് ഉണ്ട്, ചെറിയ ഡോർസ് ഉണ്ട്, വലിയ ഡോർസ് ഉണ്ട്. അത് ഓപ്പൺ ചെയ്ത് അങ്ങനെ പോകുന്നത്. അതുകൊണ്ട് ഇതിൽ കയറിപ്പോകാം. സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോഴും അങ്ങനെ യൂസ് ചെയ്യുന്നത്. നമുക്കൊന്നും കയറാൻ പറ്റത്തില്ല ഇതിനകത്ത്. ജസ്റ്റ് എത്തി നോക്കാൻ പോലും ക്ലിയറായിട്ട് കാണാൻ പറ്റത്തില്ല. അപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മൾ ഫോട്ടോ എടുത്തത് കറക്റ്റായിട്ട് വന്നില്ലല്ലോ അവനെ. ഇവിടെ നോക്കി, ഇവിടെ നിന്ന് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് വരും വെളിച്ചം ഉണ്ട്. കാരണം സൺസെറ്റിൻ്റെ വെളിച്ചം നിൻ്റെ മുഖത്തടിക്കും, അപ്പം ഇടയിലായിട്ട് കാണാൻ പറ്റും. ഫ്രണ്ട് ഗേറ്റും ആ ഈ മസ്ജിദും ഈ ഗസ്റ്റ് ഹൗസും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് വെച്ചാൽ, ഇത് ഈ മൂന്ന് ബിൽഡിംഗ് ഒരേ കണക്ക് ഇരിക്കുക, പക്ഷേ അതിൻ്റെ മുകളിൽ ഓരോ ചെറിയ ചെറിയ കുറ്റികളുണ്ട്, ഡോംസ് പോലെ ചെറിയ ചെറിയ ഡോംസ് ഉണ്ട്. അത് ഓരോ ഡോംസ് എന്ന് വെച്ചാൽ ഓരോ വർഷമാണ്, താജ്മഹൽ പണിഞ്ഞതിൻ്റെ ഓരോ വർഷമാണ്. അത് എണ്ണി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്ര വർഷം എടുത്തെന്ന് അറിയാൻ പറ്റും. ചെറിയ ഡോംസ്, ഈ വലിയ ഡോംസ് അല്ല, നാല് സൈഡിലുള്ള വലിയ ഡോംസ് അല്ല, അല്ലാതെ ചെറിയ ഡോംസ് ഉള്ളത്. കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഈ എക്സാക്ട്ലി ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും സൈഡിലുള്ള ഗസ്റ്റ് ഹൗസസിൻ്റെയും പള്ളിയുടെ എല്ലാ കാര്യങ്ങളും താജ്മഹലിലും ഉണ്ട്. പക്ഷേ ഓപ്പോസിറ്റ് കളറാണേ ഉള്ളു, ലൈറ്റ് കളർ, ഇത് ഡാർക്ക് കളർ. ഇതിൽ ഡാർക്ക് കളറിൽ എഴുതിയിരിക്കുന്നത്, അതിൽ ലൈറ്റ് കളർ, അതിൽ ലൈറ്റ് കളറിലുള്ളത്, ഇതിൽ ഡാർക്ക് കളർ. സെയിം ഈ തൂണ് വരെ നടുക്കുള്ളതായി ഈ നാല് തൂണുകൾ വരെ താജ്മഹലിലുണ്ട്, വൈറ്റ് മാർബിളിൽ. കറക്റ്റ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. അതിൽ എക്സ്ട്രാ രണ്ട് സൈഡ്സ് ഇങ്ങനെ ഉണ്ട് അല്ലേ, റിലേറ്റഡ് ആണ്. അതാണ് ഭയങ്കര ബ്യൂട്ടി. എങ്ങോട്ട് നോക്കിയാലും അതിൻ്റെ ഷേപ്പുകൾ തമ്മിൽ മാച്ചിങ് ആണ്, ഷേപ്പും കളേഴ്സും തമ്മിൽ മാച്ചിങ് ആണ്. അതിൻ്റെ മുകളിലുള്ള ആ കുറ്റി ഫുൾ ഇരുമ്പായിരുന്നു, അതിൻ്റെ സൈസാണ്, റിയൽ സൈസാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഇവിടെ ഇരുമ്പല്ലല്ലോ, സ്വർണ്ണമായിരുന്നു, ഇപ്പം ചെമ്പാക്കി. അതിൻ്റെ സൈസാണിത്, ഇത്രയും വലിയ സാധനമാണ് അടിച്ചുകൊണ്ട് പോയത് ബ്രിട്ടീഷുകാർ. അതിനായിട്ട് ചെമ്പ് വെച്ചിട്ടുണ്ട് ഭാഗ്യത്തിന് അല്ലേ, ഒന്നും ഇല്ലാതെ ഇട്ടില്ല. ഇത് സ്വർണത്തിൻ്റെ ആയിരുന്നു. ഇത് ആലോചിച്ചു, ഇത്രയും വലിയൊരു ഇരുമ്പിൻ്റെ കഷ്ണമാണെങ്കിൽ നമുക്ക് അനക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് വെയിറ്റുള്ള സ്വർണ്ണമായിരുന്നു. 30 അടി എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ മുകളിൽ അവർ കയറ്റി. എങ്ങനെ കയറ്റി? അവിടെ അത് വെയിറ്റ് താങ്ങി നിൽക്കുന്നുണ്ട് ഫുള്ള്. നമ്മൾ ഫോട്ടോഗ്രാഫി എടുത്ത് ഫുൾ കലക്കുവാണ്. താജ്മഹലിൻ്റെ വെറൈറ്റി ആംഗിൾസൊക്കെ നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലേ നമുക്കൊരു വെറൈറ്റി ഉള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനൊന്നുമില്ല, ഇവിടെ എല്ലാവരും വന്ന് എല്ലാ ഫോട്ടോയും എല്ലാ ആംഗിളിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ വരുമ്പം ഉള്ള ലൈറ്റിങ്ങും എൻവയറമെൻറ്റുമാണ് ഡിഫറെൻ്റ്. നമ്മുടെ ഷൂസിൽ കവർ ഇടണം, കവറിട്ടാലേ കയറ്റത്തുള്ളൂ. അകത്തെ മാർബിൾ ചീത്തയാവും എന്നും പറഞ്ഞിട്ട്
അതാണ് റൂൾ. എല്ലാവരും അങ്ങനെ ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ ചെരുപ്പ് ഊരിയിട്ട് കയറണം, നമുക്ക് കവർ ഇട്ടിട്ട് കയറാം. താജ്മഹലിൻ്റെ ഫ്രണ്ടിലത്തെ ലൈൻ ഉണ്ടല്ലോ, ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് നോക്കി നേരെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തു നിന്ന് കറക്റ്റ് മുംതാസ് മെഹലിൻ്റെ ആ അടക്കിയിരിക്കുന്ന സ്ഥലവും ആ ലൈനും അത് കറക്റ്റ് മാച്ചിങ് ആയിരിക്കും, നടുക്കായിരിക്കും. അതാണ് എക്സാക്ട്ലി സെൻറ്റർ, അതാണ് സിമെട്രിക്കൽ ഡിസൈൻ എന്നൊക്കെ പറയുന്നത്. അകത്ത് കയറാൻ പറ്റും, അകത്ത് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അലൗഡ് അല്ല. നമ്മൾ കയറി നോക്കിയിട്ട് ഇറങ്ങും. എന്നിട്ട് ഞാൻ കാര്യം പറഞ്ഞുതരാം. ഫസ്റ്റ് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ഓഫ് ദി താജ്മഹൽ ഞാൻ കാണിച്ചുതരാം. ഫസ്റ്റ് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ഓഫ് ദി താജ്മഹൽ നമുക്ക് 1, 2, 3 സൈഡാണുള്ളത്. പക്ഷെ നമ്മളിത് ദൂരെ നോക്കുമ്പോഴത്തേക്ക് എങ്ങനെയാ നോയ്യോ, എത്ര സൈഡുണ്ടെന്ന് നോയ്യോ. ജോമോനെ പറ എത്ര സൈഡുണ്ട് മേളിലോട്ട് നോക്കുമ്പോൾ. 1, 2, 3, 4, 5, 6 ഇല്ല, ഇങ്ങനെ മടങ്ങി മടങ്ങി മടങ്ങി. പക്ഷേ 3 ഉള്ളൂ. ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ഓഫ് ദി താജ്മഹൽ. അടുത്ത ഈ ഖുർആൻ എഴുതിയിരിക്കുന്ന ഈ ബോക്സ് ഉണ്ടല്ലോ, ഈ ബോക്സ് ഇതിൻ്റെ വിഡ്ത്ത് മേളിൽ കൂടുതലാണ്, താഴെ കുറവാണ്. എന്നാലേ നമ്മൾ മേളിൽ താഴെ വരെ ഒരേ വിഡ്ത്തായിട്ട് തോന്നിക്കത്തുള്ളൂ താഴെ നോക്കുമ്പോഴത്തേക്ക്. അങ്ങനെയുണ്ട്. റെയിൽവേ പാളം ഇല്ലേ, ദൂരെ നോക്ക്, ദൂരത്തെ പാളം താന്നല്ലേ, ചെറുതായിട്ട് ചെറുതായിട്ടല്ലേ വരുന്നത്. ഇത് അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി താഴെ നിന്ന് മേളിലോട്ട് ഒരേ ഡിസ്റ്റൻസ് നോക്കാൻ വേണ്ടി മേളിൽ എത്തുമ്പോൾ അതിൻ്റെ വിഡ്ത്ത് കൂടി 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 വരും. മെയിൻ മെസോളിയമ്മിൽ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല, മെയിൻ മെസോളിയം അവിടെയാണ് നമ്മൾ കയറാൻ പോവാണ്. ജോമോനെ റെഡിയല്ലേ? 200 rupees ടിക്കറ്റ് എടുക്കണം, എന്നാലും നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇത് കാണേണ്ട സംഭവമാണ്, വലുതായിട്ടൊന്നുമില്ല, പക്ഷേ കാണേണ്ട സംഭവമാണ്. ഞാൻ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. മെയിൻ മെസോളിയത്തിനകത്ത് കയറി കഴിഞ്ഞാലുള്ള സംഭവം എന്ന് വെച്ചാൽ ഈ അതിൻ്റെ ഡോം ഉണ്ടല്ലോ മേളിലത്തെ ഡോം, അതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന എനിക്ക് തോന്നും. മേളിൽ ഭയങ്കര ഹെവി സാധനമാണ്, പക്ഷേ വെയിറ്റ് ഇല്ലാതെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന എനിക്ക് തോന്നും. അതാണ് പ്രത്യേകത, ഭയങ്കര രസമായിട്ടാണ്. ജോമോൻ സെൽഫി ഒക്കെ എടുത്ത് കിടിലം പോളി സെൽഫി, ആരും കാണണ്ടത്. എന്താണ് കുഴപ്പം, അടിപൊളി ഫോട്ടോ ആയിരുന്നു. താജ്മഹലിൻ്റെ കളർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വന്ന കളറാണ് ഇപ്പം. താജ്മഹലിൻ്റെ കളർ മാറി 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 മാറിക്കൊണ്ടിരിക്കും, നമ്മൾ വന്ന കളറല്ല ഇപ്പം. അടിപൊളിയോ, അവരെ കൊണ്ട് ഇടിച്ച് വയ്യ വയ്യ വയ്യ. ആറാംസേ പഞ്ചാബി ആൾക്കാരാണോ? ആ ചെറുക്കൻ്റെ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി അല്ലേ, ആണ് സർദാർജി. ഇവിടുത്തെ അണ്ണാൻ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മുടെ അടുത്തൊക്കെ വരും. നമ്മുടെ അടുത്തൊക്കെ വരും. നമ്മൾ കപ്പലണ്ടി എടുത്താൽ നമ്മുടെ കയ്യിൽ നിന്ന് കഴിഞ്ഞു. യു ഹാവ് പീനട്സ്? നോ, ലാസ്റ്റ് ടൈം ഐ ബ്രോട്ട് പീനട്സ്, ഇറ്റ് വാസ് ഈറ്റിംഗ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം റെഡ് ഫോർട്ടിൽ, ആഗ്ര ഫോർട്ട് വെച്ച് പീനട്സ് കഴിഞ്ഞു, കഴിയാൻ കൊടുത്തായിരുന്നു ഇവന്മാർക്ക്. താജ്മഹലിനെ വിട്ടുകൊണ്ട് നമ്മൾ പോകാൻ പോവാണ് ബ്രോ. താജ്മഹൽ വലുതായി 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 വരും. നമ്മൾ പോകും തോറും വലുതായി 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 വന്നുകൊണ്ടിരിക്കും. ശരിയല്ലേ? താജ്മഹൽ ഇസ് ഗ്രോയിങ് ബിഗർ ഓണേഴ്സ്. ആര് താജ്മഹൽ കണ്ടിട്ട് തിരിച്ചു പോയാലും താജ്മഹൽ വിൽ ഗ്രോ ബിഗർ 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 ബിഗർ. അവസാനം അതിൻ്റെ അതിൻ്റെ ഡോറും ഈ മാതിരി ഒരേ ലെവലുള്ള ആ പൊസിഷൻ വരെ എത്തും. നമ്മൾ റൂമിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യുവാണ്. ജോമോൻ്റെ പൈസ ഒക്കെ കൊടുത്ത് ഗൂഗിൾ പേ ഒക്കെ അടിച്ച് 300 rupees മൊത്തം കൂടെ 500-600 rupees ആയി അല്ലേ. 200 per day പെർ പേഴ്സൺ, 2 weeks. അപ്പം 400 ഒരു ദിവസം, ശരിയല്ലേ? അപ്പം 2 weeks ആകുമ്പം 800 rupees. ശരിയാ, അവന് ഹിന്ദി അറിയാത്തുള്ളൂ, മലയാളം അറിയത്തില്ല. ഇസ്കോ ബോത്ത് പസന്ത് ഹേ മലയാളി ലോകോക്കോ. മലയാളി ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ് ഇവന്, കാരണം മലയാളി ആൾക്കാർ വന്നാൽ ഇവന് ഫുള്ള് ഹാപ്പി ആക്കും, ഫുള്ള് കാശ് കൊടുക്കും, അല്ല എന്ത് വേണേലും കള്ള് കൊടുക്കും, എല്ലാം കൊടുക്കും, ഹാപ്പി ആക്കും, അടിപൊളിയാണ്, ഹാപ്പി. അങ്ങനെ താജ്മഹൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോളി ബിരിയാണി കഴിച്ചേ വരത്തുള്ളൂ. മുക്കീം ബൈക്ക ബിരിയാണി, മുക്കീം ബൈക്ക ബിരിയാണി എന്ന് പറഞ്ഞ് ചോദിച്ചാൽ മതി. ആഗ്രഹം വന്നിട്ട് ഫേമസ് ആണ്, എല്ലാവരും പറഞ്ഞുതരും. ജോമോന് 1.5 kilo, എനിക്ക് 650 grams. ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയൂ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും പറയൂ, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയൂ. താങ്ക് യു സോ മച്ച്.